بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم، كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. അദ്ദേഹം ഖുർആൻ ഓതിയ കഥ പറയും. ഖുർആൻ പഠിച്ച ചരിത്ര അദ്ദേഹം ടൊറോണ്ടോയിലേക്ക് ജോലിക്ക് പോയപ്പോഴാണ് അവിടുത്തെ ആളുകളുമായി ജോബ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, കൂടുതൽ ആൾക്കാരൊക്കെ പരിചയപ്പെടുന്ന ഓറിയൻറ്റേഷൻ്റെ, പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. ആ ഓറിയൻറ്റേഷൻ ഡേയിൽ അവിടെ ഉള്ള ഒരു 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 പേര്, ഇയാൾ കണ്ണു കാണാത്ത ആളാണ്, അപ്പോൾ കുറേ ആൾക്കാരെ പേരൊക്കെ പരിചയമില്ല, കനേഡിയൻസ് അമേരിക്കൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു ഒരു പെണ്ണിൻ്റെ പേര് കേട്ടു, അപ്പോൾ വിചിത്രമായി തോന്നി. ഈസ് ഇറ്റ് യുവർ റിയൽ നെയിം? അതെൻ്റെ പേര് തന്നെയാണ്. ഇതെന്തൊരു ഫണ്ണി നെയിം ആണല്ലോ അവൾ പറഞ്ഞ. മുസ്ലിം, ഇത് അറബി പേരാണ്. മുസ്ലിം, മുസ്ലിമാണോ? ഇസ്ലാം. മൽക്കം എക്സ് പറഞ്ഞ ആ മുസ്ലിമീങ്ങൾ, എനിക്ക് മുസ്ലിം ആവണം, ഐ വാണ്ട് ബി എ മുസ്ലിം. അങ്ങനെ എനിക്ക് മുസ്ലിം ആവണം എന്ന് അങ്ങോട്ട് പറഞ്ഞ് അവൾ പറഞ്ഞു, ഈ മുസ്ലിമത്തായി പെണ്ണ് പറഞ്ഞു, എന്ത് വെയിറ്റ്സ്, എന്ത് ചെയ്യണം, കുറച്ചു നേരം കാത്തു നിൽക്കണം, ഞാൻ എന്ത് ചെയ്യാ, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ എന്ത് പുസ്തകങ്ങളോ കൊണ്ടുവരട്ടെ, എന്നിട്ട് പഠിക്കാം. അത് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം. അങ്ങനെ ഏതായാലും പുസ്തകം തരാം, നീ ഇസ്ലാമിനെ പറ്റി വല്ലത് അറിയണ്ടേ, എന്നിട്ട് മുസ്ലിമായാൽ പോരെ. അങ്ങനെ ഷഹാദിയും നിസ്കാരവും സക്കാത്തും ഒരു 50-55 മിനിറ്റ് എങ്ങാനും ഉണ്ട് ആ ടോക്ക്, ആ ഒരു വീഡിയോ. ഭയങ്കരങ്ങളൊക്കെ കേൾക്കണം, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും കേൾക്കണം. അദ്ദേഹം രസം വളരെ നല്ല ഒരു നല്ലൊരു ഒറേച്ചർ കൂടിയാണ്, ബോറടിക്കൂല. 50 മിനിറ്റ് ഒക്കെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല, അത്രയും രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പല ആക്ഷനൊക്കെ കാണും. അദ്ദേഹം അതിൽ പറയുന്നൊരു വിഷയം, ഖുർആൻ ഞാൻ പഠിച്ചിട്ട് ഖുർആനിലൂടെ അങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്കൊരു ആയത്ത് കിട്ടി. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور فإنها തീർച്ചയായും കാര്യം ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത വരുന്നത്, കണ്ണു കാണാതിരിക്കുക എന്ന് പറഞ്ഞതല്ല വിഷയം. ولكن تعمى القلوب التي في الصدور, മനുഷ്യന്റെ നെഞ്ചിന്റെ അകത്തുള്ള ഹൃദയത്തിന് കണ്ണു കാണാതെ വരലാണ് പ്രശ്നം. അതാണ് ഗുരുതരം. കണ്ണിന് കാഴ്ചയുള്ളവർ ഹൃദയത്തിന് കാഴ്ചയില്ലാത്തവരുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞത് എനിക്കിങ്ങനെ ഓർമ്മ വന്നു. എൻ്റെ ഉമ്മനോട് പറഞ്ഞത് യു ആർ ബ്ലൈൻഡ് എന്നല്ല, എൻ്റെ ഉമ്മ പറഞ്ഞത് യു ആർ ബോൺ വിതഔട്ട് ഐസൈറ്റ്, കണ്ണിൻ്റെ കാഴ്ചയില്ലാന്ന. എൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് അള്ളാഹു കാഴ്ച തന്നു, എനിക്ക് മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായി, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്. അൽബല്ലാഹു തുറന്നു കൊടുക്കുക, കണ്ണു കാഴ്ചയല്ല, എന്നിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവസരം കൊടുത്തു അല്ലാഹു തആല. അദ്ദേഹത്തിന് ഹഫ്സ, നുസൈബ രണ്ട് പെൺകുട്ടികളുണ്ട്, മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്. നല്ല രസകരമായ ചരിത്രമാണത്, ഒന്ന് കേട്ടുനോക്കണം. നോർത്ത് സ്കോഷ്യയിൽ, കാനഡയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് അദ്ദേഹം. നാട്ടിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടാതിരിക്കാൻ അങ്ങനെ ഈ പരിചയപ്പെട്ട ഈ പെണ്ണാണ് നിങ്ങളുടെ നാട്ടിലെ മുസ്ലിം പള്ളിയുടെ അവിടുത്തെ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ചെന്ന് നോക്കുമ്പോൾ അവിടെ 4000 ആളുകൾ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളിക്കുകയാണ്. ഒളിച്ചു കളി എന്ന് പറയില്ല, ഹൈഡ് ആൻഡ് സീക്ക്. ഈ 4000 ആളുകൾ ആരുമല്ല, മുസ്ലിംസ്, മുസ്ലിമീങ്ങൾ. ഞാൻ ഇക്കാലം വരെ ഇവരെ കണ്ടിട്ടില്ല, ഇവരെനിക്ക് ഇസ്ലാം പറഞ്ഞെന്നില്ല, ഇവരെനിക്ക് ഖുർആൻ പറഞ്ഞെന്നില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞു, ഇവിടൊക്കെ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇവരൊക്കെ എൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട് എന്നൊക്കെ മുസ്ലിമാവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്. അപ്പൊ സത്യം, അല്ലാഹു കണ്ണിന്റെ കാഴ്ചയെ കുറിച്ചല്ല ഈ പറയുന്നത്. പിറകിലും അവർ കാണുന്നില്ല, എന്ത് കാണുന്നില്ല, ഹഖ് കാണുന്നില്ല, സന്മാർഗം കാണുന്നില്ല. അത് അല്ലാഹു തആല തരുന്ന ഒരു അഫ്ലിക്ഷൻ, റബ്ബ് തരുന്ന ഒരു പരീക്ഷണമാണ്. അല്ലാഹു തആല ബസീറത്ത്, ഹൃദയത്തിന്റെ കാഴ്ച അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وَسَوَاءٌ عَلَيْهِمْ أَأَنذَرْتَهُمْ أَمْ لَمْ تُنذِرْهُمْ لَا يُؤْمِنُونَ. നബിയെ ആശ്വസിപ്പിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളെ, സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തങ്ങളെ അങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും നന്നാവാത്ത ആൾക്കാരുണ്ടാവും, അങ്ങ് വിഷമിക്കരുത് കേട്ടോ നബിയെ,
23 വർഷം ദഅവത്ത് ചെയ്തിട്ട് മുസ്ലിം ആവാത്ത ആളുകൾ മക്കയിൽ ഉണ്ടായിട്ടുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളായി തുടർന്ന് ജീവിച്ചവരുണ്ട്, ജൂതന്മാരായി മരിച്ചവരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു ജീവിച്ചിരിക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദഅവത്തിന്റെ ലക്ഷ്യം എത്തിച്ചു കൊടുക്കാൻ എല്ലാവരെയും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. സത്യം മനസ്സിലാക്കണമെന്നും അറിയണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവർ, അവർക്ക് അല്ലാഹു തുറന്നു കൊടുക്കും. എന്തായാലും നമ്മൾ സ്വീകരിക്കൂലേ എന്ന് പറയുന്നൊരു വിഭാഗം ലോകത്ത് എന്നുണ്ടായിട്ടുണ്ട്, എന്നുണ്ടാവും ചെയ്യും. വസവാഉൻ അലൈഹിം അൻദർതഹും, നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയേ ഇല്ല നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ മുതൽ ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെയുള്ള ആയത്തുകൾ ഓതി ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞൊരു സംഭവമുണ്ട്. അത് ചരിത്രകാരന്മാർ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് വീട് വളഞ്ഞ സമയത്താണ് ഉണ്ടായത്. അങ്ങനെ അതല്ല, അതിൻ്റെയൊക്കെ മുമ്പ് മക്കയിൽ ജീവിച്ചിരിക്കെ തന്നെ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ തങ്ങൾ അവർക്കെതിരെ മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുള്ള, അല്ലാമ ഇബ്നു ഇസ്ഹാഖ് ചരിത്ര പണ്ഡിതനാണ്, മഹാനുഭാവനാണ്. അബൂജഹൽ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാണ്, ഇന്ന മുഹമ്മദൻ യസ്ഉമു അന്നകും ഇൻ തബഅതുമുഹു കുൻതും മുലൂക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പോൽ, അത് അബൂജഹൽ പറയണേ, നിങ്ങൾ അവർ പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിങ്ങൾ രാജാക്കന്മാരാകും. പിന്നെ വഇദാ ഫഇദാ മിത്തും ബുഇത്തും ബഅദ മൗതികും, നിങ്ങൾ മരിച്ചാൽ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നും മുഹമ്മദ് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനത്തു ലകും ജിനാനുൻ ഖൈറും മിൻ ജിനാനിൽ ഉർദുൻ, ജോർദാനിലെ തോട്ടങ്ങളെക്കാളും മനോഹരമായ തോട്ടങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകുമെന്നും പറയുന്നു. പറഞ്ഞത് കേൾക്കാതെ നടന്നാൽ നിങ്ങൾക്ക് ഇവിടെ ശിക്ഷയുണ്ടെന്നും മരണത്തിന് ശേഷം ശിക്ഷയുണ്ടെന്നും അദാബുണ്ടെന്നും പറയുന്നു. ഇത് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ അബൂജഹലും ഒരു ടീമിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്നതു മിൻ തുറാബ്, ഒരു കൈക്കുമ്പിൽ മണലെടുത്തു, തുറാബ് മണ്ണെടുത്തു. തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോവാണേ, അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന വലിയൊരു അത്ഭുതം നോക്കണം, മുഇജ്സത്ത് നടക്കാൻ പോവാണ്. റസൂലുള്ളാഹി തങ്ങൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ അഖദല്ലാഹു അലൈഹിം ദൂന നബിദ അലാ അയ്നിഹിം ദൂന, നബിദങ്ങളെ കാണാതിരിക്കാൻ അവരുടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു പിടിച്ചു വെച്ചു. പിടിച്ചു വെച്ചപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തു, ആ കയ്യിലുള്ള മണ്ണ് അവരുടെ തലയിലേക്ക് വാരി എറിയാണ്. അതിന്റെ മുമ്പ് തങ്ങൾ ഓതി യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങനെ ഓതി. അവസാനം ഫഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരുടെ കണ്ണ് നാം മൂടി വെച്ചിട്ടുണ്ട് നബിയെ, അവർ കാണൂല, അവർ കണ്ടതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളായിട്ട് അവരുടെ ഇടയിലൂടെ പോവുകയും ചെയ്തു. ആ സംഭവം പിന്നെ ഒരു കുറെ നേരം നബിതങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ എന്തിനായി കാത്തിരിക്കേണ്ടത്, നെന്തോറും മുഹമ്മദൻ, മുഹമ്മദ് നബിയെ കാത്തിരിക്കാൻ. നബിതങ്ങൾ ഇവിടെ നിന്ന് പോയല്ലോ, നിങ്ങളെ തലയിലേക്കൊന്ന് തപ്പി നോക്കി, മണലുണ്ടാവും, അത് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയതാ, ആ മണലുണ്ടല്ലോ എന്ന് അവർക്ക് കാണുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂജഹൽ പറഞ്ഞ വിവരം തങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. പക്ഷെ നബിതങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അള്ളാഹു കണ്ണങ്ങ് കാഴ്ച മറച്ചു വെച്ചു. തങ്ങൾ ഒരു മണ്ണെടുത്തിട്ട് അവരുടെ തലയിലേക്ക് എറിയുകയും ചെയ്തു. ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തല്ല, നബിതങ്ങൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ അള്ളാഹു തആല നബിതങ്ങളോട് പറഞ്ഞിങ്ങനെ ചെയ്തേക്കും നബിയെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ കഴിച്ചിലാവാൻ വേണ്ടി ആൾക്കാരെങ്ങനെ ഓതാറുണ്ട് യാസീനെ, ഈ ഭാഗെ ഇന്നിപ്പോ എവിടെയാ അപ്പോ ഉംറയ്ക്ക് സൗദി പോയ സമയത്തന്നെ അല്ലേ നവാസ് ഭായിയാണ് ഓതിയത് അല്ലേ, കാര്യമായ ചെക്കിങ് നടക്കണേ പോകുന്ന സമയത്ത് എന്തായാലും പോലീസുകാരെ വിളിച്ചാൽ ശിപ്പാ എന്ന് വിചാരിച്ച് നമ്മൾ ഓത, നമ്മൾ യാസീൻ ഓത, ഭാഷയനാവുമ്പോ കൊണ്ട് ഖുർആൻ ഓതാണ് സാറല്ല. അപ്പോൾ തട്ടിപ്പിന് എടുക്കാനുള്ള സംഭവം അല്ല ഇതിട്ടാ, എന്ത് ചെയ്യരുത്, കള്ളത്തരം ചെയ്തിട്ട് കെച്ചിലാവാൻ വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യണ്ടേ. ഹക്കായിട്ട് പോയിട്ട് അള്ളാഹുവിൻ്റെ ഹക്കിൽ പോയാൽ തന്നെ ചിലപ്പം പരീക്ഷണങ്ങൾ വരും, അത് വരാതിരിക്കാനാണ് നമ്മളിത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നേർവഴിക്ക് പോകണം, നേരെ പോണ മനുഷ്യനെ തന്നെ മനുഷ്യന്മാർ ആക്രമിക്കുന്ന കാലമാണ്. അപ്പോൾ അള്ളാഹു താല അവരുടെ കാഴ്ചയെ പിടിച്ചു വെക്കണമെന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകരുതെന്നും ഉദ്ദേശിച്ച് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വസവാഉൻ അലൈഹിം, അവർക്ക് തുല്യമാണ്, ഒരുപോലെയാണ്. സവാഉൻ അലൈഹിം, ഒരുപോലെയാണ് നബിയെ. അൻദർതഹും, അങ്ങ് താക്കീത് കൊടുത്താലും അംലം തുൻദിറുഹും, ഒരു താക്കീത്
ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല നബിയെ. ഇനി ആർക്കാണ് ഈമാൻ ഉണ്ടാവുക? ആരാണ് വിശ്വസിക്കുക? ആരാണ് സത്യത്തെ സ്വീകരിക്കുക? അവരെയാണ് ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു പറയാൻ പോകുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ. ഇനി അല്ലാഹു തആല പറയുന്ന വിഷയം നോക്കണം. ആർക്കാണ് താക്കീദുകൾ, മുന്നറിയിപ്പുകൾ, സദുപദേശങ്ങൾ ആർക്കാണ് ഉപകരിക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنما تنذر തീർച്ചയായും നബിയെ നിങ്ങൾ താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ആ താക്കീത് ഉപകാരപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ പിൻപറ്റുകയും. ദിക്ർ ഖുർആന്റെ ഒരു പേരാണ്. അദ്-ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ. അദ്-ദിക്ർ, അൽ-കിതാബ്, അൽ-ഖുർആൻ, അൽ-ഫുർഖാൻ, ഇത് ഖുർആനിന്റെ അലമുകളാണ്, ഖുർആനിന്റെ പേരുകളാണ്. പക്ഷെ ഖുർആന്റെ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് ഒരുപാട് വാക്കുകൾ വേറെ വന്നിട്ടുണ്ട്. പക്ഷെ അദ്-ദിക്ർ, അൽ-കിതാബ്, القرآن الفرقان اذ قران ده പേരുകളാണ്. من اتبع الذكر ذكرനെ ഖുർആനിനെ പിൻപറ്റിയവർ. وخشي الرحمن بالغيب കാരുണ്യവാനായ അല്ലാഹുവിനെ ഗൈബിൽ അവനെ കാണാതെ. അല്ലാഹു തആലയെ ഇവൻ കാണുന്നില്ല, പക്ഷെ അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പേടിച്ച് ജീവിച്ച ആളുകൾക്കുമാണ് നബിയെ സന്മാർഗം കിട്ടുന്നത്. അവർക്കാണ് സാരോപദേശം ഉപകരിക്കുന്നത്.